അതിർത്തി കടന്ന് ഭീകരവാദം നടക്കുന്നതിന്റെയും നമ്മുടെ ജവാന്മാർ വീരമൃത്യു വരയ്ക്കുന്നതിന്റെയും പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് കൂടി നടത്തണമെന്നും അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കണമെന്നും ആവശ്യമുയരുന്നു. ഈ ആവശ്യം പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ തന്നെ ഘടകകക്ഷി നേതാവും കേന്ദ്രമന്ത്രിയുമായ രാംദാസ് അത്വാലയാണ്. എന്നാൽ മാത്രമേ പാകിസ്ഥാൻ ആക്രമണം നിർത്തുകയുള്ളൂവെന്നും സർജിക്കൽ സ്ട്രൈക്ക് മാത്രമാണ് പോംവഴിയെന്നും റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാവ് കൂടിയായ അത്വാല പറഞ്ഞു. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ഭീകരരെ ഉപയോഗിച്ച് ആക്രമണം തുടരുകയാണെങ്കിൽ സർജിക്കൽ സ്ട്രൈക്ക് മാത്രമാണ് ഇന്ത്യയുടെ മുന്നിലുള്ള വഴിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറഞ്ഞിരുന്നു. കാശ്മീരിലെ കൊല്ലപ്പെടുന്ന ജവാന്മാർക്ക് തുല്യം തന്നെയാണ് സാധാരണ ജനങ്ങളും. ഈ അക്രമം അവസാനിപ്പിക്കണം. ഇതേ നിലപാട് തന്നെയാണ് രാജ്നാഥ് സിംഗും പറഞ്ഞത്. സോഷ്യൽ മീഡിയയിലടക്കം ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് നടത്തണമെന്ന ആവശ്യമുയരുന്നു. അതിനിടയിൽ രണ്ടു ഭീകരരെ കൂടി ഇന്നലെ സൈന്യം വധിച്ചു. ഇതോടെ സൈന്യം വിവിധ ആക്രമണങ്ങളിലൂടെ വധിച്ച ഭീകരരുടെ എണ്ണം 15 മാറി. സൈന്യം പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ഭീകരന്മാരുടെ നേതാക്കന്മാരെയാണ്. കഴിഞ്ഞ ദിവസം ലക്ഷ്യ കമാൻഡർ ഉമർ മുഷ്താഖ് ഖാണ്ഡിയെയും കൂട്ടാളികളെയും വധിച്ചിരുന്നു. കാശ്മീരിൽ ഇപ്പോഴും സൈന്യം തെരച്ചിൽ നടത്തുന്നതിനൊപ്പം തന്നെ ഏറ്റുമുട്ടലും തുടരുന്നതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. ഏറ്റുമുട്ടൽ നടക്കുന്ന ഇടങ്ങളിൽ ഇന്റർനെറ്റ് സേവനം താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. ഒപ്പം ഗതാഗത സംവിധാനവും നിർത്തിവച്ചു. ഭീകരർ പ്രധാനമായും കാശ്മീരിലുള്ള ന്യൂനപക്ഷങ്ങളെയാണ് ലക്ഷ്യം വെക്കുന്നത്. കാശ്മീരി പണ്ഡിറ്റുകൾ തിരിച്ചു വന്നത് ഭീകരരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. 90s പോലെ ഭയപ്പെടുത്തി അവരെ പലായനം ചെയ്യിപ്പിക്കാനാണ് ഇത്തരത്തിൽ ഹിന്ദു സിഖ് വിഭാഗങ്ങൾക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്നതെന്ന് ഇന്റലിജൻസ് വൃത്തങ്ങളും കരുതുന്നു. അതിർത്തി കടന്നെത്തുന്ന ഭീകരർ പൂഞ്ച് സെക്ടറിലെ വനമേഖലയിൽ ഇപ്പോഴുമുണ്ടെന്ന നിഗമനത്തിൽ സൈന്യം തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. വിവിധ കേന്ദ്രമന്ത്രിമാരുടെ വാക്കുകളിൽ നിന്നും കാശ്മീർ ഗവർണറുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത് സർജിക്കൽ സ്ട്രൈക്കിനുള്ള സാധ്യത തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.